ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഏതൊക്കെ പുതിയ വിഭവങ്ങൾ വന്നാലും പോയാലും നാടൻ വിഭവങ്ങളോടുള്ള നമ്മുടെ ഇഷ്ടം ഒരിക്കലും മാറാൻ പോകുന്നില്ല. അത് പുതിയ തലമുറയിലേക്കും നമ്മൾ പകർന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു നാടൻ വിഭവമാണ്, നാടൻ ഇലയടയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വാഴയിലയിൽ ഉണ്ടാക്കിയ നല്ല സോഫ്റ്റ് ഇലയട. അപ്പോൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1/2 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത് ഞാൻ, നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഫോർക്ക് വെച്ചാൽ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിന് വറുത്ത അരിപ്പൊടി എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം നമ്മളിവിടെ ദേ മിക്സ് ചെയ്തൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഒഴിക്കുക. അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു ഭാഗം എത്ര വേണമെന്ന് അറിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഒഴിക്കുന്നതിനേക്കാളും ഒരല്പം കൂടുതൽ ഒഴിച്ചോളൂ. അതിനേക്കാളും കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ മാവ് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് സൈഡിലൊക്കെ പൊടിയായി കിടക്കുന്നുണ്ടാകും, അതെല്ലാം കൂടി ഫോർക്ക് വെച്ചിട്ടങ്ങ് മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കുക. ഇപ്പോൾ നമുക്ക് കൈകൊണ്ട് തൊടാൻ സാധിക്കില്ല, നല്ല ചൂടാണ്. അതുകൊണ്ട് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കാം. നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു 5-10 മിനിറ്റ് നേരത്തേക്ക് മൂടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് തേങ്ങ ചിരണ്ടിയതിലേക്ക് 1 കപ്പ് ശർക്കര ചിരണ്ടിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര പൊടിയാണ് ഇത്. അഴുക്കൊന്നുമില്ലാത്ത നല്ല ശർക്കരയാണ്. അതുകൊണ്ട് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു. ഇത് രണ്ടും കൂടി നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നിങ്ങൾക്ക് അവിലൊക്കെ ചേർക്കാവുന്നതാണ്. ഞാൻ നമ്മുടെ നാടൻ ഇലയുടെ തേങ്ങയും ശർക്കരയും മാത്രമേ നമ്മൾ ചേർക്കുള്ളൂ. അപ്പോൾ ഞാനത് മാത്രം എടുത്തിട്ടുള്ളൂ. ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം. ചെറിയ ചൂടും കൂടി ഉണ്ട്, ഒന്നും കൂടി വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ദേ ഇപ്പോൾ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ലതുപോലെ കുഴച്ചാൽ നമുക്ക് ക്രാക്സ് ഒന്നും ഇല്ലാതെ വൃത്തിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നന്നായി തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ അരിപ്പൊടി നമ്മൾ ഇരിക്കുംതോറും ഡ്രൈ ആയിക്കൊണ്ട് വരും. അപ്പോൾ നമ്മൾ ഓരോ തവണ മാവ് എടുക്കുമ്പോഴും കൈ വെള്ളം മുക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ശേഷം വലിയ ബോൾസ് ആക്കി എടുക്കണം. ഈ വലിപ്പത്തിൽ ബോൾസ് ആക്കി എടുക്കുക. ഇനി ഇലയിലേക്ക് വെച്ചുകൊണ്ടതൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കുക. അതിനുശേഷം ഇലയിൽ വെച്ച് ഇതുപോലെ പരത്തി കൊടുക്കുക. ഇത് നമുക്ക് ഈസിയായി പരത്തിയെടുക്കാൻ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇടിയപ്പത്തിന് നമ്മൾ കുഴച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടെടുക്കാൻ. ഇത് ഇലയുടെ മുഴുവൻ ഭാഗങ്ങളിലേക്കും ആയതിന് ശേഷം നമുക്കിതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരു കട്ടിയില്ലാതെ എല്ലാ ഭാഗത്തും ഒരേപോലെ ആക്കിയെടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, സോഫ്റ്റ്നെസ് കുറഞ്ഞ പോലെ തോന്നും. ഇനി നമ്മൾ ഏത് സൈഡിലേക്കാണോ മടക്കി കൊടുക്കുന്നത് ആ ഭാഗത്ത് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. മടക്കിയെടുക്കുക. ഇത് ഭയങ്കര ടഫായിട്ടുള്ളൊരു പ്രോസസ്സൊന്നും അല്ല, ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഞാനിവിടെ വാഴയിലയൊക്കെ നന്നായി കഴുകി വാട്ടിയെടുത്താണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയെടുക്കുക. ശേഷം ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ആവി കയറ്റി വേവിച്ചെടുക്കുക. അപ്പം നമ്മുടെ നാടൻ ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.